മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുക. പണ്ടൊരിക്കൽ ഒരു വലിയ മനോഹരമായ വൃക്ഷത്തിന് മുകളിൽ ഒരു വയസ്സായ പക്ഷിയും അതിന്റെ കുറെ കുഞ്ഞുങ്ങളും കൂടുകെട്ടി അതിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ചെറിയ വള്ളി ആ മരത്തിന് ചുറ്റും പടർന്നു കയറാൻ തുടങ്ങി. ഇത് കണ്ട വയസ്സായ പക്ഷി മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കുഞ്ഞുങ്ങളെ, ഒരു വള്ളി ഈ മരത്തിൽ പടർന്നു കയറുന്നുണ്ട്. അതിനെ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. വരൂ, നമുക്ക് ഉടനെ അതിനെ വേരോടെ പിടിതെറിയാം. വേണ്ട, മരത്തിൽ ഈ വള്ളി പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഈ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ഒരു കഴിവ് വേണം. നിങ്ങൾക്കറിയില്ല, ഇന്ന് ഭംഗിയായി കാണുന്നത് നാളെ ഒരുപക്ഷെ ആപത്തായി മാറിയേക്കാം. നിങ്ങൾക്ക് അനുഭവമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്ക് പ്രായമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. എവിടെയെങ്കിലും ഒരു മൂലക്ക് ചെന്നിരിക്കെ മറ്റു പക്ഷികൾ ഇഷ്ടംപോലെ ജീവിക്കട്ടെ. ഓരോരുത്തരും വാദിച്ചു. ഒടുവിൽ ആരും ആ വള്ളി മുറിച്ചു മാറ്റാൻ അനുവദിച്ചില്ല. വയസ്സൻ പക്ഷിക്ക് വല്ലാത്ത സങ്കടം തോന്നിയെങ്കിലും അത് മൗനം പാലിച്ച് അവരുടെ തെറ്റുകൾ ഒരു ദിവസം ബോധ്യമാവുമെന്നുള്ള വിശ്വാസത്തോടെ ക്ഷമിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വള്ളിക്ക് നല്ല ബലം വെച്ചു. അത് മരത്തിന് ചുറ്റും മുറുകെ പിടിച്ചിരുന്നു. ഒരു ദിവസം അത് വഴി വന്ന ഒരു വേട്ടക്കാരൻ ആ വള്ളിയിൽ പിടിച്ചു കയറി മുകളിലെത്തി. പക്ഷിക്കൂടിൽ വല വിരിച്ചു വെച്ചിട്ട് താഴെ ഇറങ്ങി കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് ഉദ്ദേശിച്ച് അയാൾ അവിടെ നിന്ന് പുറപ്പെട്ടു. തങ്ങളുടെ മുൻപിലുള്ള ആപത്തിനെ കുറിച്ച് അറിയാതെ എല്ലാ പക്ഷികളും വേടന്റെ വലയിൽ കുടുങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടില്ലേ? ഈ വള്ളി കാരണം നമുക്ക് ആപത്തുണ്ടാകുമെന്ന് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ? എന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പറയൂ. എന്നോട് ക്ഷമിക്കണം, ഞാനാണ് ആദ്യം ഇതിനെതിരെ പറഞ്ഞത്, പിന്നീടാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം പറയൂ, ഞങ്ങൾ എല്ലാവരും അതനുസരിക്കാം. ഇനിയും ധാരാളം സമയമുണ്ട്. വേടൻ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചത്തതുപോലെ കിടക്കണം. നമ്മളെ ഓരോരുത്തരായി അയാൾ താഴെ ഇട്ട് കഴിഞ്ഞ് അയാൾ താഴെ ഇറങ്ങി വരുന്നതിന് മുൻപ് നമുക്ക് ഒരുമിച്ച് ആകാശത്തിലേക്ക് പറക്കാം. നല്ല ആശയമാണ്. മുതിർന്നവര് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്താണ് ഫലമെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. ഇനി മുതൽ ഞങ്ങൾ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാം. വേടൻ അവിടെ എത്തി. എല്ലാ പക്ഷികളും ചത്തതുപോലെ കിടന്നു. ആഹാ, ഇന്ന് എനിക്ക് നല്ല ഭാഗ്യ ദിവസം തന്നെ. എന്റെ കെണിയിൽ എല്ലാ പക്ഷികളും കുടുങ്ങിയല്ലോ, എല്ലാം ചത്തു കിടക്കുന്നു. ഞാൻ ഇവയെ വിറ്റ് ധാരാളം ലാഭം സമ്പാദിക്കും. അയാൾ വലയിൽ നിന്ന് ഓരോ പക്ഷികളെയായി എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. ഒടുവിലത്തെ പക്ഷി താഴെ വീഴുന്നത് വരെ അവ ക്ഷമയോടെ അവിടെ കിടന്നു. എന്നിട്ട് വേടൻ താഴെ എത്തുന്നതിന് മുൻപ് മറ്റൊരിടത്തേക്ക് പറന്നുപോയി. പക്ഷികളെ വിറ്റ് ലാഭം സമ്പാദിക്കാമെന്ന് കരുതിയപ്പോൾ അവ തന്നെ പറ്റിച്ച് പറന്നുപോയതോർത്ത് വേടൻ അതീവ ദുഃഖിതനായി. ഒരു മുതിർന്ന പക്ഷിയുടെ ഉപദേശം അനുസരിച്ചതിനാൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതോർത്ത് എല്ലാ പക്ഷികളും വളരെ സന്തോഷത്തോടെ പറന്നു. ഗുണപാഠം: മുതിർന്നവർ പറയുന്നത് നാം അനുസരിച്ചാൽ ഭാവിയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാവുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കും. Magic Box presents Preschool Video Dictionary. Keep your toddler's mind sharp and active with these interesting Preschool Video Dictionary videos. These videos will give your child a good vocabulary before facing the world and entering the educational stage in their life. You can teach your toddlers visually about alphabet, numbers, animals, birds, fruits, vegetables, shapes, colors, months, days of the week, body parts, emotions, family and me, community helpers, sea animals, reptiles, insects, and much, much more. So, share these interesting and informative videos with your little ones and teach them the basic words with eye-catching animations. Teaching them to spell and identify the words with these videos is very easy and interesting. Download now Preschool Video Dictionary from magicbox.co.in. Link in description. ആരെങ്കിലും ഉപദേശിക്കുന്നതിന് മുൻപ് അവരത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ എന്ന് നാം ആലോചിക്കണം. അവരത് പ്രകാരം പ്രവർത്തിക്കുമോ, അതുകൊണ്ട് നമുക്ക് നന്മയുണ്ടാകുമോ, ഉപദേശിക്കുന്ന കൊണ്ടുള്ള അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അത് നമ്മെ ബാധിക്കാനിടയുണ്ട്. എങ്ങനെയാണെന്നോ
ഈ കഥ ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു വലിയ മനോഹരമായ വൃക്ഷത്തിന്റെ ശാഖയിൽ രണ്ട് കുരുവികൾ സന്തോഷത്തോടെ അവയുടെ കുരുവിക്കൂട്ടിൽ വസിച്ചിരുന്നു. ഒരു ദിവസം കനത്ത മഴ പെയ്തു. അതിശക്തമായ കാറ്റടിച്ചു. ഭയങ്കര തണുപ്പ് കാരണം ആൺകുരുവിയും പെൺകുരുവിയും തണുത്തു വിറച്ചിരുന്നു. പക്ഷെ അവയുടെ കൂട്ടിൽ സുരക്ഷിതരായിരുന്നു. പെട്ടെന്ന് മഴ കാരണം ദേഹം മുഴുവനും നനഞ്ഞു പൊളിച്ച ഒരു കുരങ്ങൻ അതുവഴി വന്ന് മരത്തിനടിയിൽ അഭയം പ്രാപിച്ചു. വല്ലാതെ മഴ നനഞ്ഞിരുന്നതിനാൽ ആ കുരങ്ങനും തണുത്തു വിറങ്ങലിച്ചാണിരുന്നത്. കുരങ്ങനെ കണ്ട രണ്ടു കുരുവികളും സംസാരിക്കാൻ തുടങ്ങി. ആ കുരങ്ങൻ തണുത്തു വരച്ചിരിക്കുന്നത് കണ്ടോ? നമുക്കതിനെ സഹായിച്ചാലോ? അതിനെയോ, നമ്മൾ രണ്ടുപേരും വളരെ ചെറുതല്ലേ, നമ്മൾ എങ്ങനെ ഇത്രയും വലിയ കുരങ്ങനെ സഹായിക്കുക? നമ്മളതിനെ നേരിട്ട് സഹായിക്കണമെന്നില്ല, നമുക്കതിനെ ഒരു ഉപദേശമോ നിർദ്ദേശമോ മറ്റും നൽകാമല്ലോ. ഉപദേശമോ? കുരങ്ങന അവനൊരു മുൻകോപിയാ, നീ ഉപദേശിച്ചാൽ അവനത് കേൾക്കൂ. പറഞ്ഞു നോക്കാം, അതനുസരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവന്റെ ഇഷ്ടം. വെറുതെ അവനെ ഉപദേശിച്ച് പ്രശ്നത്തിൽ വീഴണ്ട, സൂക്ഷിച്ചു വേണം. വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. നോക്കൂ കുരങ്ങച്ചാരെ, ഇവിടെ നോക്കൂ, ഞാൻ മുകളിലുണ്ട്. ഓ കുരുവിയോ, ഞാൻ ആകെ മഴയിൽ തണുത്ത് വിറച്ചിരിക്കുകയാണ്. എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ ശല്യം ചെയ്യല്ല, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ പറയട്ടെ? എന്താണ് പറയാനുള്ളത്? വേഗം പറയണം, എനിക്ക് ഉടനെ വീട്ടിലെത്തണം. ഒന്നുമില്ല, എനിക്ക് ചെറിയ കൊക്കാണെങ്കിലും മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കാനായി ഞാനൊരു കൊച്ചു കൂട് കെട്ടിയിട്ടുണ്ട്. കുരങ്ങച്ചാർ ഇത്രയും വലുതല്ലേ, രണ്ട് കാലുകളും രണ്ട് കൈകളും ഉണ്ട്. സ്വയം രക്ഷിക്കാനായി കുരങ്ങച്ചാർക്കൊരു വീട് കെട്ടിക്കൂടെ, സന്തോഷമായി കഴിയാം. ഇങ്ങനെ മഴയും നനയേണ്ട കാര്യമില്ലല്ലോ. കുരുവി പറഞ്ഞതിലും കാര്യമുണ്ടെങ്കിലും കുരങ്ങനത് നല്ല കാഴ്ചപ്പാടിൽ എടുത്തില്ല. അതിന് ദേഷ്യം വന്നു. ദേഷ്യം മൂത്ത കുരങ്ങൻ മരത്തിന് മുകളിൽ ചാടി കയറി കുരുവിക്കൂട് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. രണ്ടു കുരുവികൾക്കും വളരെ സങ്കടമായി. അവ ആകാശത്തേക്ക് പറന്നു. ഗുണപാഠം: ആരാണ് നമ്മെ ഉപദേശിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാതെ ആ ഉപദേശത്തിൽ നിന്ന് നമുക്ക് നന്മയുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കാം. Magic Box presents Preschool Video Dictionary. Keep your toddler's mind sharp and active with these interesting preschool video dictionary videos. These videos will give your child a good vocabulary before facing the world and entering the educational stage in their life. You can teach your toddlers visually about alphabet, numbers, animals, birds, fruits, vegetables, shapes, colors, months, days of the week, body parts, emotions, family and me, community helpers, sea animals, reptiles, insects, and much, much more. So, share these interesting and informative videos with your little ones and teach them the basic words with eye-catching animations. Teaching them to spell and identify the words with these videos is very easy and interesting. Download now Preschool Video Dictionary from magicbox.co.in. Link in description. ഒരു നദീതീരത്ത് ഒരു കറുത്ത പാമ്പ് വസിച്ചിരുന്നു. അവിടെ തന്നെ കുറെ തവളകളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ദിവസം പാമ്പ് വളരെ ദുഃഖിതനായി കാണപ്പെട്ടപ്പോൾ ഒരു കൊച്ചു തവള അതിനരികിൽ ചെന്ന് ചോദിച്ചു, എന്താ ദുഃഖിച്ചിരിക്കുന്നത്? ഈ സമയം കൊണ്ട് ഏറെക്കുറെ അഞ്ചോ പത്തോ തവളയെ തിന്നാൻ കിട്ടിയതല്ലേ, എന്താ ഇന്ന് ഇത്ര തളർന്നിരിക്കുന്നത്? അസുഖം വല്ലതും ഉണ്ടോ? ഓ അങ്ങനെയൊന്നും ഇല്ല, എനിക്കൊരു ശാപം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. എന്ത് ശാപമോ? വിശദമായി പറയൂ, എന്താണ് പറയുന്നത്? സത്യമാണ്, രണ്ടു ദിവസം മുൻപ് ഞാനൊരു തവളയെ പിന്തുടർന്നു. പെട്ടെന്ന് അത് കുറെ സന്യാസികളുടെ ഇടയിലേക്ക് ചാടിക്കയറിപ്പോയി. ഞാൻ കുറെ നേരം അതിനായി അവിടെ കാത്തിരുന്നു, പക്ഷെ അത് തിരിച്ചു വന്നതേയില്ല. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ ആ സന്യാസിയുടെ കുട്ടിയെ കൊത്തി, അത് മരിച്ചുപോയി. ഉടനെ തന്നെ ആ സന്യാസി എന്നെ ശാപിച്ചു. എന്ത് ശാപം? സന്യാസി പറഞ്ഞു,
ഇനി മുതൽ തവളകളെ തിന്നുന്നതിന് പകരം തവളകളെ എന്റെ മുതുകിൽ കയറ്റി കൊണ്ടുപോകണമെന്ന്, അവർ തരുന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അതാണ് ശാപം. ഓ അതെയോ, ഞാൻ വേഗം പോയി ഈ വിവരം തവള രാജാവിനെ അറിയിക്കാം. ഇത് കേട്ടാൽ അദ്ദേഹം സന്തോഷിക്കും. അതെ അതെ, വേഗം ചെന്ന് വിവരം പറഞ്ഞിട്ട് രണ്ട് തവളകളെ കൂട്ടിക്കൊണ്ടു വാ. ഇന്ന് ഞാൻ ആരെയും മുതുകിൽ കയറ്റി കൊണ്ടുപോയിട്ടില്ല. തവള വെള്ളത്തിലേക്ക് ചാടി. ദൈവമേ, ഈ വയസ്സുകാല തിരതേടി പോവുക എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടം തന്നെയാണ്. ജീവിക്കണമെങ്കിൽ ഈ കൊച്ചു തവളകളെ പറ്റിച്ച് തിന്നുക മാത്രമേ നിവൃത്തിയുള്ളൂ. മുൻപൊക്കെ ഈ കൊച്ചു തവളകൾക്ക് എന്റെ മുന്നിൽ നിൽക്കാൻ തന്നെ പേടിയായിരുന്നു. ഇപ്പോൾ അവ എന്റെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എല്ലാം എന്റെ വിധി. ആ കൊച്ചു തവള തവള രാജാവിനോട് പാമ്പിന്റെ ശാപത്തെ കുറിച്ച് വിശദമായി പറഞ്ഞു. ഉടനെ ആരാണ് പാമ്പിന്റെ മുതുകിൽ കയറി കളിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അവ കുറേ നേരം പാമ്പിന്റെ മുതുകിൽ കയറി കളിച്ചു. പാമ്പ് തന്റെ ശരീരം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചുകൊടുത്ത് അവയെ കളിക്കാൻ സഹായിച്ചു. ഇതടുത്ത ദിവസവും തുടർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പാമ്പ് ശ്വാസം മുട്ടുന്നതുപോലെയും ക്ഷീണിച്ചതുപോലെയും അഭിനയിക്കാൻ തുടങ്ങി. തവള രാജാവിന് സഹതാപം തോന്നി. കൊച്ചു തവളകളെ തിന്നാൻ അനുവദിച്ചു. ദിവസങ്ങൾ കടന്നപ്പോൾ പാമ്പിന് അതിന്റെ ശക്തി വീണ്ടു കിട്ടി. അത് തന്റെ തനിനിറം കാട്ടാൻ തുടങ്ങി. സാവധാനം അത് തവളകളെയും കൊണ്ട് കുറ്റിച്ചെടികൾക്കിടയിലേക്ക് പോയി അവയെ തിന്നാൻ തുടങ്ങി. തവളക്കുട്ടികൾ മടങ്ങി വരാത്തതിനാൽ തവള രാജാവ് പാമ്പിനോട് കാര്യം തിരക്കി. പക്ഷേ പാമ്പ് അതിനെയും ചാടിപ്പിടിച്ച് വിഴുങ്ങിക്കളഞ്ഞു. ഗുണപാഠം: ആരെയും എളുപ്പത്തിൽ വിശ്വസിക്കരുത്. ഒരാൾ വിശ്വസ്തനാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അയാളുമായി അടുക്കുക. ഇനിയും കുറെ കഥകൾ കാണണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഉടനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടുകാരോടും കൂട്ടുകാരോടും കൂടി മാജിക് ബോക്സിന്റെ ചാനൽ കണ്ട് ആസ്വദിക്കൂ. മാജിക് ബോക്സ് മലയാളം. സന്തോഷത്തോടെ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഇടമാണിത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.